ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് സ്വാന്തനം എന്ന ഒരു സീരിയല്. ഇപ്പോൾ വളരെയധികം സങ്കടകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് സ്വാന്തനം കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിരിക്കുന്നത്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. ഇന്നലെ സ്വാന്തനം എന്ന് പറയുന്ന സീരിയൽ അവസാനിക്കുന്നത് ഹരിയും ശിവനും അഞ്ജനിയും വീട് വിട്ട് ഇറങ്ങുന്നു. അതിനുശേഷം ബാലനും ഹരിയും എല്ലാം ശിവനെ അഞ്ജനി അന്വേഷിച്ച് ഇറങ്ങുന്നിടത്തായിരുന്നു തീർന്നത്. അങ്ങനെ ബാലനും ഹരിയും ശിവനെ അന്വേഷിച്ച് സൂസന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അഞ്ജും ശിവനെ അന്വേഷിച്ചാണ് താൻ വന്നതെന്ന് സൂസനോട് പറയും. അപ്പൊ സൂസൻ പറയും, എനിക്ക് ഹരിയും അതുപോലെ ബാലനെ കുറിച്ചൊക്കെ അറിയാം, കാരണം ശിവന്റെ അഞ്ജനിയുടെ അടുത്തുനിന്ന് ഞാൻ ഒരുപാട് നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാകുന്നതെന്ന് പറയുമ്പോൾ ബാലൻ പറയുകയാണ്, ഇപ്പോൾ ശിവനെ അഞ്ജനിയും കാണാതായിരിക്കുകയാണ്. അതെന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു, അതായത് കുറച്ച് ക്യാഷിന്റെ പേരിൽ. അതായത് ശിവൻ സൂസന്റെ ഒരു കുറച്ച് പൈസ തന്നതിനെ ചോദിക്കുമ്പോൾ സൂസൻ പറയുന്നുണ്ട്, അതായത് ഒരു 30 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, അത് പേടിക്കേണ്ട, അത് എൻ്റെ കയ്യിലുണ്ട്, ഈ ഒരു വർക്ക് കോൺട്രാക്ട് തീർന്നു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ബാലന് സത്യങ്ങൾ മനസ്സിലാകുന്നു. ബാലൻ പറയുന്നു, പക്ഷേ ആ ഒരു കാശിന്റെ കാര്യം കൊണ്ടല്ല ഞാനിപ്പോൾ ആ ഒരു പേടി കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ശിവനും അഞ്ജനയും വീട് വിട്ടിറങ്ങിപ്പോയെന്ന് പറയുന്നു. എന്നാൽ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന സൂസനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം സൂസൻ പറയുന്നു, എങ്കിൽ ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ അവരെന്നെ വിളിച്ചിട്ടുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുകയാണ്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അഞ്ജനിയുടെ ഒരു വാട്സാപ്പ് മെസ്സേജ് അതിൽ കിടപ്പുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം അതിലെന്താണെന്ന് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ഞാനും ശിവേട്ടും വീട്ടിൽ നിന്ന് പോവുകയാണ്, ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം തീർന്നതിന് ശേഷം ഞങ്ങൾ വരുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും പറ്റുവാണെങ്കിൽ സൂസനൊരു കാര്യം ചെയ്യണം, ഉടൻ തന്നെ ആ ഒരു പൈസ, അതായത് ഞങ്ങൾ തന്നിട്ടുള്ള പൈസ എത്രയും പെട്ടെന്ന് ബാലേട്ടന് തിരിച്ചു കൊടുക്കണം. കാരണം ആ എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് തീർത്ത് സൂസൻ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കണമെന്ന് പ്രതീക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അഞ്ചു ഒരു വോയിസ് മെസ്സേജ് കേട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അവരെങ്ങോട്ട് പോയെന്ന് ആ ഒരു മെസ്സേജ് ഒന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം സൂസൻ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. സാരൂര് നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സൂസൻ പറയും, എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം അഞ്ജലിനെ വിളിക്കും. അഞ്ജലിനെ വിളിച്ചിട്ട് കിട്ടാനിട്ട് ശിവനെ വിളിക്കും, രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ ഒരു സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരി താനാണല്ലോ എന്ന് സൂസൻ പറയുമ്പോൾ സാരൂര് എന്ന് പറഞ്ഞ ബാലം പോവുകയാണ് മറ്റെവിടെയും അന്വേഷിക്കാന്ന് പറഞ്ഞ്. അപ്പോൾ സൂസനും പിന്നെ പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സ്വാന്തനം തർവാണ്. സ്വാന്തനം തർവാട്ടിൽ എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. ലക്ഷ്മിയമ്മ അവിടെ മുറ്റത്തിരുന്നുകൊണ്ട് പറയുകയാണ്, ശങ്കരമാമയോടും ദേവിയോടും അപ്പയോടും ഒക്കെ ആയിട്ട്, എന്തൊക്കെയാണ് ഞാനന്ന് ശിവനോട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ വീട് വിട്ട് തന്നെ ശിവൻ ഇറങ്ങിപ്പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ദേവി പറയുന്നത്, ബാലേട്ടും ശിവനെ വഴക്കു പറഞ്ഞ് വലിയ വിഷമമുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ് അപ്പു പറയുന്നുണ്ട്, ഒരുപക്ഷെ നാളെ കുഞ്ഞിന്റെ നൂലുകെട്ടലെ, അന്നത്തേനും ശിവനും അഞ്ചിലേക്ക് തിരിച്ചു വരുമായിരിക്കും, അങ്ങനെ അപ്പുവിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു സമയത്തൊട്ട് ഇത് മറ്റൊരു അവതാരം കൂടി ആ ഒരു വീട്ടിലോട്ട് എത്താൻ പോവുകയാണ്. ആരാ നോക്കുകയാണ്, നമ്മുടെ ജയന്തിയേട്ടത്തെയാണ് അങ്ങോട്ട് വരുന്നത്. ജയന്തി ഈ ഒരു വിഷയം അങ്ങനെ അറിഞ്ഞെന്നുള്ളൊരു അങ്കലാപ്പുരാണ് ശങ്കരമാമയും ദേവി എല്ലാം തന്നെ. കാരണം ജയന്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നാലിരട്ടിയായിട്ട് അപ്പുറം ചെന്ന് സാവിത്രിയേട്ടത്തിയോട് പറയും എന്ന് പറയുന്നു. എന്തൊക്കെയാണെങ്കിൽ അവരെല്ലാം തന്നെ എന്തിനായിരിക്കും ഇവള് വന്നതെന്ന് അന്വേഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ അങ്ങോട്ട് കയറി വരികയാണ്. ജയന്തി അങ്ങനെ വന്നിട്ട് ഒരുപാട് സ്ഥിരം പരിപൂര ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ശിവന്റെ അഞ്ജനയുടെ കുറ്റങ്ങളൊക്കെയാണ് ആദ്യം പറയുന്നത്, കാരണം അവിടെ എന്താ സംഭവിച്ചതെന്ന് ജയന്തിക്ക് ഒട്ടും അറിയത്തില്ലാത്തതുകൊണ്ട്. എന്നാൽ അതൊന്നും കേട്ടിട്ട് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ജയന്തിക്ക് ഒരു പരിഭവവും, എന്താ ഇവിടെ സംഭവിക്കുന്നത് ജയന്തിക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം ജയന്തി ചോദിക്കും, ഇവിടെ എന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദേവി പോലും ഒന്നും മിണ്ടാത്തന്നെ ചോദിക്കുമ്പോൾ ദേവി പറയും, ഓ ഞാൻ ഇതിലെന്ത് മിണ്ടാനാന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ നീ സംസാരിച്ചല്ലോ എന്ന് പറയും. എന്തൊക്കെയുള്ള അതിനുശേഷം കാർത്തികേയനടുത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. കാർത്തികേയൻ ചേച്ചിയോട് ചോദിക്കും, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ കാർത്തികേയൻ ചേച്ചി പറയും, ഞാനിപ്പോൾ ഇവർ വീട്ടുകാരൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാനായിട്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാനെന്താ നിങ്ങൾക്ക് ഇവിടെ ജോലി വാങ്ങിച്ചെന്ന് ആ ഒരു നന്ദിയായിട്ട് നിങ്ങൾ ഇതൊക്കെ പറയണമെന്ന് പറയും. അപ്പോൾ പറയും, ഇല്ല ചില പെൺപിള്ളേരുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബം തന്നെ കുളം തോണ്ടുന്നവരായിരിക്കും, അതുകൊണ്ടാണ് താനൊന്നും ഇണ്ടാത്ത, താൻ്റെ വീട്ടിൽ പണിക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്വന്തം ആളെ പോലെയാണ് ഞാനും പെരുമാറുന്നതെന്ന് പറയും. ഇനി എനിക്കെന്തെങ്കിലും ഗുണമുണ്ടെങ്കിലും ഞാൻ പറയത്തുള്ളൂ എന്ന് പറയും. ഇതിപ്പം നിനക്കറിഞ്ഞാൽ നിനക്കും ഒരു ഗുണം കിട്ടിയാൽ അത് മാത്രമല്ല, ഇപ്പൊ പറയാത്ത ഈ വീട്ടുകാർക്ക് ഒരു ഗുണമാകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ വർത്താനം പറയണ്ട, നിങ്ങൾക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തന്നതിന്റെ നന്ദിയായിട്ടെങ്കിലും നിങ്ങൾക്ക് കാര്യം പറയാൻ പറയുമ്പോൾ മാറ്റി നിർത്തിക്കൊണ്ട് കാർത്തികേയൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും സത്യങ്ങളും ജയന്തി അറിയിക്കണം. ജയന്തി ഇത് കേട്ടിട്ട് വളരെയധികം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയിൽ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ 100 ഇരട്ടി പ്രശ്നങ്ങൾ ഇനി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ആ രംഗങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ദേവി ഇതിനോട് കുറിച്ച് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ആരോടൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞ് പോവുകയാണ്. എന്തൊക്കെയാണെന്ന് പിന്നെ കാണിക്കുന്നത് ബാലേട്ടന്റെ കടയിലാണ്. ബാലേട്ടനും ഹരിയും കണ്ണനോടെയും കടയിലോട്ട് എത്തുകയാണ്. കടയിലെത്തി ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്.
ഇനി എവിടെ അന്വേഷിക്കുമെന്ന് അറിയാതെ നിമിഷത്തിലാണ് ഒരു പുതിയ പ്രമോ ഏഷ്യാനിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക. അതായത് ശിവനും അഞ്ജലിയും ഒരു അമ്പലത്തിന്റെ അവിടെ ഇരിക്കുകയാണ്. അവിടുന്ന് പോകുന്ന വഴിക്ക് അഞ്ജലി തലയിറങ്ങി വീഴുകയാണ്. അതിനുശേഷം ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സ്വാന്തനം തറവാട്ടിൽ, പ്രത്യേകിച്ച് സ്വാന്തനം കുടുംബത്തിൽ എന്തായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്? നാളെ കൊച്ചിന്, അതായത് ഹരിയുടെ അപ്പുവിന്റെ കൊച്ചിന് നൂറുകെട്ട് നടക്കും, അല്ലെങ്കിൽ ശിവനും അഞ്ജലിയും തിരിച്ചു വരുമെന്നുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും സ്വാന്തനം തറവാട്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊക്കെ. ഇപ്പം വരും ദിവസങ്ങളിലെ സ്വാന്തനം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതും തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.